നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. കൂടിയാലോചനകളില്ലാത്തതാണ് കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കെ മുരളീധരൻ 24നോട്. മത്സരിക്കുന്നുണ്ടെങ്കിൽ വടകരയിൽ തന്നെ ആയിരിക്കുമെന്നും മുരളീധരൻ ചെന്നിത്തലയ്ക്ക് മറുപടിയായി പറയുന്നു. കണ്ണൂർ കളക്ട്രേറ്റിലെ സമരത്തിനിടെ എം വിജിൻ ടൗൺ എസ്ഐയുമായി കൊമ്പുകോർത്തതിന് പിന്നാലെ വിജിനെ പിന്തുണച്ച് CPM നേതാക്കൾ എത്തിയതും ഇന്നത്തെ വാർത്താദിനത്തെ സജീവമാക്കി. മധുര ഷാഹി ഈദ്ഗാഹ് പള്ളിയിൽ സർവേ ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളി. മേലിൽ ഇത്തരം ഹർജിയുമായി വരരുതെന്നും ഹർജിക്കാരന് കോടതി താക്കീത് നൽകി. സ്വാഗതം ഇന്ന് സംഭവിച്ചതിലേക്ക്. മത്സരിക്കുന്നെങ്കിൽ വടകരയിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് കെ മുരളീധരൻ MP 24നോട്. മത്സരിക്കാതെ മാറി നിൽക്കാനും തയ്യാറാണ്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്ക് കാരണം കൂടിയാലോചനയില്ലാത്തതാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്ത് തരൂർ തരംഗമില്ലെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു. എലീറ്റ് ക്ലാസിൽ സ്വാധീനമുള്ള ഒരാൾ മാത്രമാണ് തരൂരെന്നും കെ മുരളീധരൻ പറഞ്ഞു. അവർക്ക് സ്റ്റേറ്റിലെ ഭരണത്തിനെക്കുറിച്ച് ശക്തമായിട്ടുള്ള അമർഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഉണർന്ന് പ്രവർത്തിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാകും. പക്ഷേ അങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കാത്തതിൻ്റെ ചില നിരാശകൾ താഴെത്തട്ടിൽ പ്രവർത്തകർക്കുണ്ടാകും. അത് ഏതെങ്കിലും വ്യക്തികളുടെ കുഴപ്പം കൊണ്ടല്ല, ഞാൻ പറയുന്നത് ഒരു കൂട്ടായ നേതൃത്വം, അതായത് KPC പ്രസിഡൻറ്റിൻ്റെയും പ്രതിപക്ഷ നേതാവും ഒക്കെ അവരുടെ ലീഡർഷിപ്പിൽ മറ്റെല്ലാ സീനിയർ നേതാക്കന്മാർ, ഇപ്പോൾ മുൻ പ്രസിഡൻറ്റുമാരുണ്ട്, അതുപോലെ തന്നെ പാർട്ടിയുടെ സീനിയറായിട്ടുള്ള കുറേ നേതാക്കന്മാർ, അവരൊക്കെ ആയിട്ടൊരു കൂടിയാലോചനയിലൂടെ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നുള്ളതിനെക്കുറിച്ചൊരു സ്ട്രാറ്റജി ഇട്ട് മുന്നോട്ട് നീങ്ങിയാൽ. ഞാൻ പറയുന്നത് പാർലമെൻറ്റിൽ മാത്രമല്ല, ഇപ്പോൾ പാർലമെൻറ്റിലെ വിജയത്തിനെക്കുറിച്ച് ആർക്കും വലിയ സംശയമൊന്നുമില്ല, പക്ഷേ പഞ്ചായത്ത് അസംബ്ലി ഇലക്ഷനൊക്കെ ഉണ്ടല്ല, ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും നല്ല വിജയം കോൺഗ്രസിനും UDFനും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കാറ്. പക്ഷേ അതൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഇതൊക്കെ എന്താ പറയുക, ഇന്ന നേതാക്കൾക്കെതിരായിട്ട് പറയുന്നത്, അങ്ങനെ ഒരു നേതാവിനെതിരായിട്ടല്ല പറയുന്നത്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നേതൃത്വത്തിനെ കുറിച്ച് ആർക്കും ഒരു ആക്ഷേപമില്ല. ആക്ഷേപമില്ല എന്ന് പറഞ്ഞാൽ ഇവർ മാറി നിൽക്കണമെന്ന് ആരും പറയുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് തരംഗമൊന്നുമില്ല. അദ്ദേഹം ഒരു വിശ്വപൗരനായിട്ടാണ് അദ്ദേഹത്തിനെ എല്ലാവരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കുറച്ചൊക്കെ അദ്ദേഹത്തിന് സ്വാധീനവും ഇതൊക്കെയുണ്ട്, പ്രത്യേകിച്ച് എലീറ്റ് ക്ലാസിൻ്റെ ഇടയിൽ. അത് പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അന്ന് നിന്നു. പക്ഷേ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ഞാൻ ശക്തമായിട്ട് എതിർത്ത ആളാണ്. മറ്റൊന്നും കൊണ്ടല്ല, കോൺഗ്രസിൻ്റെ ഒരു തലപ്പത്തൊക്കെ ഇരിക്കണമെങ്കിൽ നല്ലൊരു മെയ്വഴക്കം ഉണ്ടാവണം, പൂർണ്ണമായിട്ട് രാഷ്ട്രീയക്കാരനാകണം. അങ്ങനെ ചില കാര്യങ്ങളിലുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറ്റില്ല. സംസ്ഥാനത്ത് പോലീസിന്റെ നിയന്ത്രണം നഷ്ടമായെന്നും ഭരണപക്ഷ MLA പോലും രക്ഷയില്ലെന്നും കെ മുരളീധരൻ ആരോപിച്ചു. ഞാൻ പറയാം, പോലീസ് പൂർണ്ണമായിട്ടും കൺട്രോൾ വിട്ടുപോയി. ഇനി നാളെ ഒരു ഭരണമാറ്റം ഉണ്ടായി UDF തിരിച്ചു വന്നാലും ഈ സെറ്റപ്പിൻ്റെ ഒരു റിയാക്ഷൻ ഒന്നുണ്ടാവും. ഞാൻ പോലീസിൻ്റെ പോക്ക് ഇത്രയും അധപ്പതിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു ഇന്നലെ ഒരു സംഭവം ഉണ്ടായല്ലോ ഒരു MLA ഞാൻ ചോദിക്കുന്നത്, ഇന്നിപ്പോൾ ഞാൻ TVയിൽ കണ്ടത് നേഴ്സുമാർക്കെതിരായിട്ടാണ് കേസെടുത്തത്, MLA എടുത്തില്ല. രണ്ട് മിസ്റ്റേക്ക് പറ്റി. ഒന്ന്, ഒരു സംഘടന സമരം ചെയ്താലും കലക്ടറേറ്റിൻ്റെ അകത്ത് കയറാൻ പാടില്ല. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദീപക് ധർമ്മടം, വടകര സീറ്റിനെ പറ്റി അതുപോലെ കൂടിയാലോചനകളില്ല നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളൊക്കെ മുരളീധരൻ ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായും പറഞ്ഞത്? വേണു ബാലകൃഷ്ണൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനകത്ത് കൂടിയാലോചനയില്ല, രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നില്ല എന്ന ഗുരുതരമായ ആരോപണം. അതായത് മുൻ പ്രസിഡന്റുമാരോട് കൂടിയാലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന പഴയ രീതി ഇപ്പോൾ ഇല്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നു. പക്ഷേ എന്നാൽ അനുകൂലമായ സാഹചര്യമാണ്, ആ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ടവർ ചെയ്യുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം തന്നെയാണ് കെ മുരളീധരൻ 24ൻ്റെ ആൻസർ പ്ലീസിൽ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചെന്നിത്തലയ്ക്ക്
ഡൽഹിയിലേക്ക് കഴിഞ്ഞ ദിവസത്തെ ചെന്നിത്തലയുടെ പരാമർശം, സിറ്റിംഗ് എം പിമാർ അവിടെ മത്സരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചാടിക്കേരി അഭിപ്രായം പറയേണ്ട എന്നുള്ളതാണ്. അതിൽ വളരെ കൃത്യമായി കെ മുരളീധരൻ മറുപടി നൽകുന്നു, താൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് വടകരയിൽ തന്നെ ആയിരിക്കും. ചെന്നിത്തലയ്ക്ക് മറുപടി എന്നുള്ള ചെന്നിത്തലയുടെ ചോദ്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. അഴകുഴമ്പൻ മറുപടിയല്ല, താൻ മത്സരിക്കുന്നെങ്കിൽ വടകരയിൽ തന്നെ ആയിരിക്കും എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ പാർട്ടി സംഘടനാ രംഗത്തുള്ള വീഴ്ചകൾ തുറന്നടിക്കുന്നു, ഒപ്പം തന്നെ ചെന്നിത്തലയ്ക്കെതിരെ കൃത്യമായി നിലപാടെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനേക്കാൾ അപ്പുറമാണ് ശശി തരൂരിന്റെ കാര്യത്തിൽ. തരൂരിനെ ഒരു അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലൊക്കെ കൊണ്ടുവരാൻ കോൺഗ്രസിനകത്ത് പലരും, പ്രത്യേകിച്ച് എം കെ രാഘവൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള നീക്കങ്ങൾ സജീവമായി കോൺഗ്രസിനകത്ത് നിൽക്കുമ്പോൾ തരൂർ തരംഗം ഇല്ല. എന്റെ ചോദ്യം കൃത്യമായിരുന്നു, തരൂർ തരംഗം കോൺഗ്രസിനകത്തുണ്ടെന്ന് കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ഒരു തരംഗമൊന്നുമില്ല. നെഹ്റു കുടുംബത്തിനൊരു തരംഗമുണ്ടായിരുന്നു, അല്ലാതെ മറ്റൊരു തരംഗവുമില്ല. അദ്ദേഹം ഒരു വിശ്വപൗരൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നു, എലൈറ്റ് ക്ലാസിൽ സ്വാധീനമുണ്ട്. പക്ഷേ കോൺഗ്രസ് പ്രസിഡന്റ് ആവാനുള്ള മെയ്വഴക്കമില്ല. മാത്രവുമല്ല, മറ്റൊരു പരോക്ഷമായ ആരോപണം, ഒരു മുഴുവൻ രാഷ്ട്രീയക്കാരനാകണം, അതായത് തരൂർ മുഴുവൻ രാഷ്ട്രീയക്കാരനല്ല എന്ന് പറയാതെ പറഞ്ഞു പോകുന്ന ഒരു രീതി കൂടി അതിൽ ഉണ്ടായിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം, നവകേരള യാത്ര കൊണ്ടൊന്നും സർക്കാർ നേടില്ല എന്നുള്ള രീതിയിലുള്ള പതിവ് രാഷ്ട്രീയ ആരോപണം. പക്ഷേ എന്നാൽ കെ മുരളീധരൻ ഇന്ന് ഈ കണ്ണൂരിൽ എം എൽ എക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ ഇന്നിപ്പോൾ സി പി ഐ എം നേതാക്കൾ, എൽ ഡി എഫ് കൺവീനർ ഉൾപ്പെടെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് പോലീസിനും പോലീസ് ഭരണത്തിനുമെതിരെ. ആ കാര്യത്തിൽ വളരെ കൃത്യമായി എം എൽ എയെ പിന്തുണക്കുന്നതിനൊപ്പം അദ്ദേഹം പോലീസിനെ കടന്നാക്രമിക്കുന്നു. ഇന്നോളം ഇല്ലാത്ത വിധത്തിൽ നിയന്ത്രണം വിട്ടൊരവസ്ഥയാണ് കേരളത്തിലെ പോലീസിന് എന്നാണ് കെ മുരളീധരൻ എം പി പറഞ്ഞിരിക്കുന്നത്. അതായത് നാളെ ഒരു ഭരണമാറ്റമുണ്ടായി യു ഡി എഫ് വന്നാൽ പോലും ഈ പോലീസിന്റെ സെറ്റപ്പ് ഒന്ന് നേരെയാക്കിയെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ള നിലയിലുള്ള അതിരൂക്ഷമായ വിമർശനത്തിനാണ് അദ്ദേഹം തയ്യാറായിരിക്കുന്നത്. വേണുബാലകൃഷ്ണൻ, ദീപക് ധർമ്മടം, ഈ വടകരയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാശയക്കുഴപ്പവും തർക്കവും ഉണ്ടാകേണ്ട കാരണം എന്താണ്? യഥാർത്ഥത്തിൽ വടകരയുടെ കാര്യത്തിൽ അങ്ങനെ മറ്റൊരാൾക്ക് ക്ലെയിമില്ല. പക്ഷേ എന്നാൽ ചെന്നിത്തല അതിലൂടെ എന്താണ് നീക്കം, എന്താണ് ലക്ഷ്യം എന്നുള്ളത് വ്യക്തമല്ല. കാരണം കണ്ണൂരിന്റെ കാര്യത്തിൽ മാത്രമാണ്, കണ്ണൂരിൽ കെ സുധാകരൻ എം പി മത്സരിക്കുന്നില്ല, കെ പി സി പ്രസിഡന്റ്. സ്വാഭാവികമായും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് സീറ്റ് കിട്ടിയേക്കും. മിക്കവാറും അദ്ദേഹത്തിന്റെ നോമിനിയായ ജയന്ത് അവിടെ സീറ്റിന് വേണ്ടി ശ്രമം നടത്തുന്നു എന്നുള്ള വിവരമുണ്ട്, കെ പി സി സി ജനറൽ സെക്രട്ടറി. മറ്റൊന്ന്, നേരത്തെ കണ്ണൂർ മേയറായിരുന്ന ടി യു മോഹനൻ, അദ്ദേഹം ഒരു സാധ്യത ഉള്ള സ്ഥാനാർത്ഥിയാണ്. അങ്ങനെയല്ല, കണ്ണൂരിന്റെ കാര്യത്തിൽ അല്ലാതെ വടകരയുടെ കാര്യത്തിൽ സിറ്റിംഗ് സീറ്റിൽ ഒരു തർക്കത്തിന്റെ സാധ്യത ഇല്ലാത്തിടത്താണ് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവനയോടുകൂടി ഒരു പുതിയ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. മാത്രവുമല്ല, മുസ്ലിം ലീഗ് ഏതായാലും മൂന്നാമതൊരു സീറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ പോലും വടകര ഒരു കാരണവശാലും ആവശ്യപ്പെടില്ല. അവരാവശ്യപ്പെടുകയാണെങ്കിൽ കാസർഗോഡാണ് ആവശ്യപ്പെടാനുള്ള സാധ്യതയുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ കെ മുരളീധരനോടുള്ള രമേശ് ചെന്നിത്തലയുടെ ചില സ്വരച്ചേർച്ചയില്ലായ്മയുടെ ഒരു പ്രതികരണമായി വേണം നമുക്കതിനെ വിലയിരുത്താൻ. മറ്റല്ലാതെ വേണു പറഞ്ഞതുപോലെ വടകര ചർച്ചയ്ക്ക് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം നിലവിലില്ലതാനും വേണു. ദീപക്, നേതൃമാറ്റം വേണമെന്ന് കെ മുരളീധരൻ അഭിപ്രായമില്ല അല്ലേ? പ്രത്യേകിച്ച് ഈ വി എം സുധീരനൊക്കെ ശക്തമായ വിമർശനം ഉന്നയിച്ചതിന് ശേഷവും അത്തരമൊരു സമീപനം അദ്ദേഹത്തിനില്ല. എന്നാൽ കൂടിയാലോചനകളില്ല എന്ന നിലപാട് മുൻപും മുരളീധരൻ പറഞ്ഞിട്ടുള്ളതാണ്, അത് ആവർത്തിക്കുന്നു. അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസിനകത്ത് ഏറ്റവും അനുകൂലമായ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല അത്തരമൊരു ലീഡർഷിപ്പ്. അതായത് നേരത്തെ കെ കരുണാകരൻ ഉമ്മൻചാണ്ടി കാലഘട്ടം, അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കാലഘട്ടം, ഈ കാലഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നതുപോലെയുള്ള ഒരു കൂടിയാലോചന കെ സുധാകരൻ വി ഡി സതീശൻ കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ളത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും പൊതുവെ അടക്കം പറച്ചിൽ നടത്തുന്നതാണ്. പക്ഷെ അത് കെ മുരളീധരൻ തുറന്നു പറയുന്നു. മാത്രവുമല്ല, രാഷ്ട്രീയകാര്യ സമിതി മാസത്തിൽ ചേരണം എന്നതാണ് കെ മുരളീധരന്റെ നിലപാട്. അത്തരമൊരു നിലപാട് നടപ്പിലാക്കപ്പെടുന്നില്ല. അത് നിലപാടിൽ ആ കാര്യം നടപ്പിലായാൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നുള്ളതാണ് കെ മുരളീധരൻ പറയുന്നത്. ആവർത്തിച്ച് കൃത്യമായി ഇതിലൊരു വ്യക്തത വരുത്താൻ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ചകൾ വന്നാൽ ഈ കൂടിയാലോചന പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ്. കാരണം പ്രതിപക്ഷ നേതാവിലും കെ പി സി സി പ്രസിഡന്റിലും മാത്രം കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ നീങ്ങുകയും മുൻ കെ പി സി സി പ്രസിഡന്റുമാരെല്ലാം തന്നെ ഈ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ഒരവസ്ഥയാണ്. കളിക്കളത്തിൽ അവരില്ല. അത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കാര്യത്തിലും വി എം സുധീരന്റെ കാര്യത്തിലും എല്ലാം അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ അത്തരമൊരു സാഹചര്യം മാറണം. പ്രത്യേകിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളും ജയിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ കോൺഗ്രസിനകത്തെ സംഘടനാ ദൗർബല്യവും ഈ പ്രശ്നങ്ങളും, മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ഏറ്റവും വലിയ
ഐ എ ഗ്രൂപ്പ് സംഘർഷം നടക്കുന്ന വേളയിലായിരുന്നു കെ പി സി പ്രസിഡന്റായി കെ മുരളീധരൻ വരുന്നത്. അന്ന് ഗ്രൂപ്പ് പ്രശ്നങ്ങളില്ലാതെ സമവായത്തിലൂടെ ചർച്ചയിലൂടെ എ കെ ആന്റണി മുഖ്യമന്ത്രിയും കെ മുരളീധരൻ കെ പി സി പ്രസിഡന്റുമായി കാര്യങ്ങൾ നീക്കിയിരുന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള കൂടിയാലോചനകൾ ഇപ്പോൾ ഇല്ല. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഓരോ കാലഘട്ടത്തിലെ നേതാക്കൾ ജനകീയമായി ഇടപെടാൻ പറ്റാത്തതിന്റെ പ്രശ്നത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നേതൃമാറ്റം ആവശ്യപ്പെടുന്നില്ല വേണു പറഞ്ഞതുപോലെ. പക്ഷേ എന്നാൽ നേതാക്കളുടെ ശൈലി മാറ്റമല്ല, അവർ സംഘടനയ്ക്ക് വേണ്ടി. മറ്റൊരു കാര്യം പറഞ്ഞത് ഈ രാഷ്ട്രീയകാര്യ സമിതി ചേരാൻ കെ പി സി പ്രസിഡന്റ് സമയമുള്ളപ്പോൾ പ്രതിപക്ഷ നേതാവിന് സമയമുണ്ടാകില്ല, ഇതാണ് പ്രശ്നം. സമയമുണ്ടാക്കണം എന്ന് കൃത്യമായി പറയുന്നു. അപ്പോൾ പാർട്ടി കാര്യങ്ങൾക്ക് സമയമുണ്ടാക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണം എന്ന കൃത്യമായ സൂചന, കൃത്യമായ വിമർശനം ാണ് യഥാർത്ഥത്തിൽ കെ മുരളീധരൻ ഈ ഇന്റർവ്യൂവിന്റെ പ്രസക്തമായ ഭാഗങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വേണോ, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ദീപക് ധർമ്മടം കെ മുരളീധരനുമായി നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം 5 മണിക്ക് കാണാം. കെ എസ് യു സംസ്ഥാന കൺവീനർ അൻസിൽ ജലീലിന് വ്യാജ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് പോലീസ്. അൻസിലിനെതിരായ പരാതി വ്യാജമാണെന്നും കേസ് അവസാനിപ്പിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി പോലീസ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇത് സംബന്ധിച്ച് ദേശാഭിമാനിയിൽ വന്ന വാർത്ത വ്യാജമായിരുന്നുവെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കി. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ് മഹിവാൽ, അവിടെ എസ് എഫ് ഐക്കാരൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്ന് എസ് എഫ് ഐയും സി പി എമ്മും എല്ലാം പ്രതിരോധത്തിലായ ഘട്ടത്തിലാണ് ഈ കെ എസ് യു നേതാവിനെതിരായിട്ടുള്ള ഇങ്ങനെയൊരു വാർത്ത പാർട്ടി പത്രത്തിൽ വരുന്നത്. അത് മുഴുവൻ വ്യാജമാണെന്നാണോ ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട്? വേണോ, ആലപ്പുഴയിൽ താങ്കുളത്ത് മുൻ എസ് എഫ് ഐ നേതാവ് നിഖിൽ തോമസിന്റെ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വലിയ വിവാദമായ സമയത്തായിരുന്നു ദേശാഭിമാനി അവരുടെ. മനീഷ് മഹിപാലിന്റെ ശബ്ദത്തിൽ എന്തോ തടസ്സമുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനകം എത്താം. കണ്ണൂർ കളക്ടറേറ്റ് മാർച്ചിലെ സംഘർഷത്തിലും പഴയങ്ങാടിയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിലും പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ എം. കണ്ണൂരിൽ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിനിടെ ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കിയത് പോലീസെന്ന് ഇ പി ജയരാജൻ. കളക്ടറേറ്റ് മുമ്പിൽ സമരത്തിന് പോകുന്നവർ അവിടെ ഗേറ്റ് അടച്ച് രണ്ട് പോലീസുകാർ നിന്നാൽ തന്നെ അതിൻ്റെ മുമ്പിൽ അവിടെ ഇരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് സമരം നടത്തി പ്രസംഗം നടത്തി പിരിയും. അത് പോലീസിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച വന്നു. ആ വീഴ്ചയെ മറച്ചു വെക്കാൻ അവിടെ പ്രകോപനമുണ്ടാക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ ചെയ്തത്. എന്ന് മാത്രമല്ല, വിജിനെ പോലെയുള്ള ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു എം എൽ എ ആണ്, അത് പ്രസംഗിക്കാൻ വേണ്ടി മൈക്കെടുത്ത് നിൽക്കുമ്പോൾ പോയി ചോദിക്കണം എന്താ നിങ്ങളുടെ പേര്, എത്ര പരിഹാസമാകണത്. നവകേരള സദസ്സിനിടെ പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിന് ഉത്തരവാദി പോലീസെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. പോലീസ് തടയാതിരുന്നാൽ സ്വാഭാവിക പ്രതികരണം ഉണ്ടാകും. ജനം നിയമം കയ്യിലെടുക്കുന്ന ശീലം പോലീസ് വളർത്തരുതെന്നും എം വി ജയരാജൻ. കേസെടുത്ത പോലീസിനോട് കേസെടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കലിപ്പൊന്നുമില്ല, പക്ഷേ ഇത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ രീതി നിങ്ങൾ ശരിവെച്ചാൽ നാളെ ധാരാളം ആളുകൾ നിങ്ങൾ തടയേണ്ടടുത്ത് നിങ്ങൾ തടയാതിരുന്നാൽ സ്വാഭാവികമായും നിയമം കയ്യിലെടുക്കാൻ പാടില്ല, അത് പറയാൻ പാടില്ല, പക്ഷേ അങ്ങനെയുള്ള ശീലം നിങ്ങൾ വളർത്തരുത്. യൂത്ത് കോൺഗ്രസ്സുകാരും 3-4 ആൾ വരുന്നത് കൊണ്ടുള്ള വിഷമമല്ല, അവരിപ്പോ ബസ് ചാടിയാൽ നമുക്ക് വേറെ വിഷമമൊന്നും വരാനില്ല, പക്ഷേ ആ ചാട്ടത്തിലൂടെ ഒരാളെങ്ങാൻ മരിച്ചാൽ, ഒരാളടിയെങ്ങാൻ കയ്യും കാലും ഒടിഞ്ഞാൽ, അങ്ങനെ വേണം നമ്മൾ ഈ സമയം ഈ കാര്യത്തെ കാണാൻ. അത് പോലീസിന് കഴിഞ്ഞില്ല എന്നതാണ് ദൗർഭാഗ്യകരം. സംഘർഷത്തിന് കാരണം പോലീസ് എന്ന് സി പി ഐ എം മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ്. സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ ദേവസ്യ, ഈ കളക്ടറേറ്റ് സംഭവത്തിൽ എസ് ഐക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയിരിക്കുന്നു എന്നതൊരു വാസ്തവമല്ലേ? ആ കാര്യത്തിൽ വിജിൻ എം എൽ എ പറയുന്ന പരാതി ശരിയാണോ?
വേണു, കണ്ണൂരിലെ പാർട്ടി പോലീസിനോട് കലഹിക്കുന്നത് ഒരു പുതിയ സംഭവമല്ല. പക്ഷേ സമീപകാലത്ത് CPIM ആഭ്യന്തര വകുപ്പിനെതിരെ, മുഖ്യമന്ത്രിയും ചുമതല വഹിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ പരസ്യമായി കലഹിക്കുന്നത് സമീപകാലത്ത് ആദ്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് MBജിന് MLA ഉന്നയിച്ച പരാതി തികച്ചും ന്യായമാണ്. MLA എന്ന നിലയ്ക്ക് അദ്ദേഹം അധിക്ഷേപിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. KGNA ഒരു സമരം അവിടെ അദ്ദേഹം എത്തുന്നത് തന്നെ ആ കലക്ടറേറ്റ് വളപ്പിൽ അവർ പ്രവേശിച്ചതിന് ശേഷമാണ്. അപ്പോൾ പോലും പുറത്തേക്ക് പുറത്തല്ലേ സമരം നടത്തേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വലിയ തോതിൽ അപമാനിക്കപ്പെട്ടു, അദ്ദേഹം ഉന്നയിച്ച പരാതി തികച്ചും ന്യായമാണ്. ഇനിയിപ്പോൾ പ്രോട്ടോകോൾ പരിശോധിച്ചാൽ പോലും അദ്ദേഹം ഉന്നയിച്ച പരാതി ന്യായമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഒരു ഭരണകക്ഷി MLAക്കും പോലീസിനെതിരെ ഈ വിധം പരാതി ഉന്നയിക്കേണ്ടി വരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അദ്ദേഹത്തിന് തന്നെ ആ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ പോലും എത്രയോ തവണ അദ്ദേഹത്തിന് സംസ്ഥാന പോലീസിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരാതി പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. എന്തോ ചെറുതായ ഒരു കാര്യമല്ല, കാരണം ഒരു SI ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ പറഞ്ഞുവിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ സമരം നടക്കുമ്പോൾ മൈക്ക് പിടിച്ചു വാങ്ങുന്നു. അങ്ങനെ എന്ന് തുടങ്ങി അങ്ങോട്ടേക്ക് പരിശോധിച്ചാൽ അദ്ദേഹം വലിയ തോതിൽ അപമാനിക്കപ്പെട്ടു എന്ന് MBജിന് ഉന്നയിച്ച പരാതി ജനാധിപത്യപരമായും നിയമപരമായും ഒക്കെ പരിശോധിച്ചാലും തികച്ചും ന്യായമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം പോലീസ് സൃഷ്ടിച്ചു. അതിനുശേഷവും ആ വിഷയത്തിൽ പോലീസ് എന്തെങ്കിലും തരത്തിൽ തങ്ങൾക്ക് വീഴ്ച പറ്റിയെന്ന് അംഗീകരിക്കാൻ തയ്യാറായില്ല. ആകെ MBജിന് MLAക്കെതിരെ FIR അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാതെ കേസെടുക്കാതിരുന്നു എന്നതൊഴിച്ചാൽ ബാക്കി പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൽ അത് പാർട്ടിക്കും മനസ്സിലായി, ആളുകൾക്കെല്ലാം മനസ്സിലായി. അതിന് പിന്നാലെയാണ് MB ജയരാജനും EP ജയരാജനും അടക്കം കണ്ണൂരിലെ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം ആളുകളും MBജിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഈ സബ് ഇൻസ്പെക്ടറുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് തുടർച്ചയായി ആവർത്തിച്ച് പറയുന്നുണ്ട്. MBജിൻ കമ്മീഷണർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അതിന്മേലെ എന്ത് നടപടി ഉണ്ടാകും എന്നത് കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. അതുമാത്രമല്ല, പഴയങ്ങാടിയിലെ കാര്യത്തിൽ പാർട്ടിക്കകത്ത് വലിയ, അതായത് ആദ്യം അറസ്റ്റുണ്ടായും പക്ഷേ അതിനുശേഷവും വ്യാപകമായ റെയ്ഡ് ഈ കാര്യത്തിൽ, അതായത് ഈ പ്രതിഷേധക്കാരെ ആക്രമിച്ച കേസിലെ പ്രതികൾ അല്ലെങ്കിൽ ആ സമയത്ത് സംഭവ സ്ഥലത്ത് പരിപാടി സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന കാരണത്തിൻ്റെ പേരിൽ മാത്രം ധാരാളം DYFI പ്രവർത്തകരുടെ വീട്ടിൽ വ്യാപകമായ റെയ്ഡ് ഉണ്ടാവുകയും അവരെ ചോദ്യം ചെയ്യുകയും അവരെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയും അല്ലെങ്കിൽ കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരുപക്ഷേ സാധാരണഗതിയിൽ സൈബർ അണികൾക്കിടയിൽ പോലീസിനെ ന്യായീകരിക്കാൻ വലിയ തോതിലുള്ള ശ്രമമുണ്ട്. പക്ഷേ പാർട്ടിക്ക് അത്തരത്തിലൊരു ശ്രമം ഇല്ല എന്നതാണ് വസ്തുത. അത് വലിയ തോതിൽ മാടായിലെ, പ്രത്യേകിച്ച് പഴയങ്ങാടിയിലെ പാർട്ടിക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ മുറി ഉണക്കാൻ നേരിട്ട് രംഗത്തിറങ്ങി പോലീസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. ഏരിയ സെക്രട്ടറിയും സമാനമായ ഭാഷ തന്നെ ഉപയോഗിക്കുന്നു. പോലീസിൻ്റെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത്. പോലീസിനോട് തങ്ങൾ തന്നെ, അവിടുത്തെ പ്രാദേശിക പാർട്ടി തന്നെ ഈ സ്ഥലങ്ങളിൽ ഒക്കെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്, അവിടേക്ക് സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പോലീസ് അക്കാര്യം വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിച്ചില്ല. പിന്നീട് അങ്ങോട്ടേക്ക് ആദ്യ പ്രതിഷേധമുണ്ടാകുന്നത് മാടായിലാണ്, അവിടെ പഴയങ്ങാടിയിലാണ്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സംസ്ഥാനത്തെമ്പാടും പ്രതിഷേധമുണ്ടാകാനുള്ള, അതിൻ്റെ അരങ്ങുണർത്താനുള്ള പരിപാടി പഴയങ്ങാടിയിലായിരിക്കും നടക്കുക എന്നത് മനസ്സിലാക്കേണ്ടിരിക്കുന്നു. അതായത് പോലീസിന് പോലും അങ്ങനെ ഒരു പ്രതിഷേധമുണ്ടായാലും വൈകി ഇടപെട്ടാൽ മതി എന്നൊരു ചിന്തയുണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടി വരും എന്ന് പോലും ഏരിയ സെക്രട്ടറി ആരോപണമായി ഉന്നയിക്കുകയാണ്. അങ്ങനെ പോലീസിനെതിരായ പരസ്യ വിമർശനമല്ലാതെ പാർട്ടിക്കകത്ത് മറ്റു പോംവഴികളില്ലാത്ത സാഹചര്യമുണ്ടാകുന്നു. അപ്പോൾ പോലും പതിവായും, അതായത് പോലീസിനെതിരെ തുടർ പരാതികൾ കണ്ണൂരിലടക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ ഒരു മിതത്വം പാലിക്കുകയോ അതല്ലെങ്കിൽ കുറച്ചുകൂടി മൗനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യായീകരണമോ ഇറക്കുകയായിരുന്നു പാർട്ടി ലൈൻ. പക്ഷേ അത് ഇപ്പോൾ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. EP ജയരാജൻ ഒരു പടി കൂടി കടന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലീസ് ആയുധം നൽകുന്നു. അത് തുടർച്ചയായി ഉണ്ടാകുന്നു. അത് ബോധപൂർവമായ ശ്രമം പോലീസിനകത്തുനിന്ന് തന്നെ ഈ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും അവഹേളിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നത് അദ്ദേഹം തുറന്നു പറയുകയാണ്. അതായത് പോലീസിനകത്തു നിന്ന് ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം തുറന്നു പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നു. അത് തള്ളിക്കളയാൻ ഏതായാലും സംസ്ഥാന നേതൃത്വത്തിനോ സർക്കാരിനോ കഴിയും എന്ന് തോന്നുന്നില്ല. ഈ MBജിന്റെ പരാതിയിലടക്കം നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. സജോ ദിവസേന കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. മഥുര ഷാഹി ഈദ്ഗാഹ് പള്ളിയിൽ സർവേ ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളി. സർവേ വേണമെന്നും പള്ളി പൊളിക്കണമെന്നുമായിരുന്നു അഭിഭാഷകനായ മഹേക് മഹേശ്വരിയുടെ ഹർജിയിലെ ആവശ്യം. ഭാവിയിൽ ഇത്തരം ഹർജിയുമായി വരരുതെന്നും സുപ്രീംകോടതി താക്കീത് നൽകി. നേരത്തെ അലഹബാദ് ഹൈക്കോടതിയും ഈ ഹർജി തള്ളിയിരുന്നു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, മേലിൽ ഇത്തരം പരാതിയുമായി ഹർജികളുമായി വരരുത് എന്നതടക്കമുള്ള കർശനമായ നിർദ്ദേശം സുപ്രീംകോടതി ഇടപെട്ട് നൽകിയ സാഹചര്യം എന്താണ്?
വേണു, ഒരു പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയിൽ എത്തുന്നതും അത് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ കാലം മുതൽ തന്നെ സുപ്രീം കോടതി പിന്തുടരുന്നുണ്ട്. പൊതു താല്പര്യ ഹർജി പരിഗണിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സങ്കുചിത താല്പര്യം ആ വിഷയത്തോട് ഉണ്ടാകരുതും എന്നുള്ളതാണ് നിലവിലുള്ള സങ്കല്പം. അതിനെ പ്രഥമദൃഷ്ടിയാ ഖണ്ഡിക്കുന്നതാണ് ഈ പരാതിക്കാരനായിട്ടുള്ള ആളുടെ നിലപാട്. ഇത് സുപ്രീം കോടതി വിലയിരുത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികൾ, പല കക്ഷികളുടെ നൽകിയ ഹർജികൾ പല കോടതികളിലായിട്ട് ഉണ്ട്. അലഹബാദ് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ, മധുര കോടതിയിൽ ഉൾപ്പെടെ നിൽക്കുന്നതാണ് ഈ വിഷയത്തിലെ. അവിടെയുള്ള ഈ പള്ളിയുടെ ഭാഗം അത് ആരാധനയ്ക്ക് വേണ്ടി അനുവദിക്കണം എന്നുള്ള അതടക്കമുള്ള ഹർജികൾ നിലനിൽക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവേകൾക്കും നേരത്തെ ചിലതിന് അനുമതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു പൊതു താല്പര്യ ഹർജി വരുന്നതിൻ്റെ സാഹചര്യവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒരു വിധത്തിലും ഈ പൊതു താല്പര്യം എന്ന വാക്കിന് പോലും ഉചിതമല്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഹർജികളുമായി മേലിൽ സുപ്രീം കോടതിയിൽ വരരുത് എന്ന താക്കീതോടുകൂടിയാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. ഈ ഹർജി സമർപ്പിച്ചയാൾ ഈ ഇത്തരത്തിലുള്ള ശാസനയുണ്ടാകുന്ന ഘട്ടത്തിൽ ഹർജി പിൻവലിക്കാമെന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റേതെങ്കിലും വിധത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് കോടതി പോകാതിരുന്നത്. വേണു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സർക്കാരുമായുള്ള തർക്കത്തിനിടെ ഓർഡിനൻസിൽ ഒപ്പിട്ട് ഗവർണർ. ജി എസ് ടി നിയമ ഭേദഗതി ഓർഡിനൻസിനാണ് ഗവർണർ അംഗീകാരം നൽകിയത്. അതിനിടെ മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിന് ക്ഷണം ലഭിച്ചിരുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. ക്ഷണക്കത്ത് രാജ്ഭവനിൽ ലഭിച്ചിട്ടുണ്ട്. താൻ പോകാത്തത് എന്തുകൊണ്ടെന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കണം. സർക്കാരുമായി ഭിന്നതയില്ല, ചെയ്യുന്നത് നിയമപരമായ കാര്യമെന്നും ഗവർണർ പ്രതികരിച്ചു. I don't want to comment on all these things. The invitation is there in Rajbhavan. Go and see it. But why I should explain it? It is for you to find out. You ask me questions. You don't ask questions there. That is your problem. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വി എ ഗിരീഷ്, പേരിനൊരു കത്ത്, അതൊരു ക്ഷീണമായി എന്ന് ഭംഗ്യന്തരേണ പറയുകയാണോ ഗവർണർ? വേണു, അങ്ങനെ തന്നെയാണ്. കാരണം തന്നെ ക്ഷണിച്ചു, പക്ഷേ അങ്ങനെ ഒരു കത്ത് രാജ്ഭവനിൽ കിട്ടി എന്നുള്ളതാണ് ഗവർണർ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കണം, അല്ലെങ്കിൽ സർക്കാരിനോട് ചോദിക്കണം എന്നുള്ളതാണ് അദ്ദേഹം തന്നെ അനിഷ്ടം പ്രകടമാക്കിക്കൊണ്ട് തന്നെ പറയുന്നത്. ഇക്കാര്യത്തിൽ ഏത് തരത്തിലാണ് സർക്കാർ അദ്ദേഹത്തെ ക്ഷണിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിനോ അല്ലെങ്കിൽ പോരിനോ യാതൊരു ശമനവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിനിടയിലാണ് സുപ്രധാനമായ ഒരു ഓർഡിനൻസിൽ ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭായോഗം അംഗീകരിക്കുകയും കഴിഞ്ഞ ആഴ്ച ഗവർണർ കയക്കുകയും ചെയ്ത ജി എസ് ടി നിയമ ഭേദഗതി ഓർഡിനൻസിനാണ് ഇപ്പോൾ ഗവർണർ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഓൺലൈൻ ഗെയിമുകൾക്ക് നികുതി 28% നിശ്ചയിക്കാൻ നേരത്തെ ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചിരുന്നു. ഇതനുസരിച്ച് കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തി. ഇത് പ്രകാരമുള്ള സംസ്ഥാന നിയമത്തിലെ മാറ്റമാണ് ഓർഡിനൻസായി പുറപ്പെടുവിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതിനാണ് ഇപ്പോൾ ഗവർണർ അംഗീകാരം നൽകിയിരിക്കുന്നത്. വേണു, വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ബംഗാളിൽ ഇ ഡി സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ചീഫ് സെക്രട്ടറിയെയും ഡി ജി പിയെയും വിളിച്ചു വരുത്തി ഗവർണർ സി വി ആനന്ദ ബോസ്. സംഭവത്തിൽ ഗവർണർ റിപ്പോർട്ട് തേടി. തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ പരിശോധന നടത്താൻ എത്തിയപ്പോഴായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തിന് നേരെ ആക്രമണമുണ്ടായത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, നാട്ടുകാരാക്രമിച്ചു എന്നാണ് പറയുന്നത്. ചീഫ് സെക്രട്ടറി അടക്കം വിളിച്ചു വരുത്താനുള്ള അത്യുത്സാഹം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്തുകൊണ്ട്? വേണു, ഇന്ന് രാവിലെയാണ് ഇ ഡി സംഘത്തിന് നേരെ ആക്രമണമുണ്ടായത്. 24 നോർത്ത് പർഗാന എന്ന ജില്ലയിലെ സന്ദേശ് കാലി എന്ന മേഖലയിൽ വെച്ചാണ് ഇ ഡി സംഘത്തിന് നേരെ ആക്രമണമുണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗവർണർ ഡി ജി പിയും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തിൽ എൻ ഐ എ അന്വേഷണം കൂടി ബി ജെ പി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനങ്ങൾ തകർന്നിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്രം ഉടൻ ഇടപെടണം എന്നൊരു ആവശ്യമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഒരു പക്ഷേ കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ സംസ്ഥാനത്ത് ഇ ഡിയുടെ നടപടി തുടരുമ്പോൾ പോലും ഇത്തരമൊരു സംഭവം കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗവർണർ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയും കൂടാതെ
ഡി ജി പിയും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ പുറത്തുവരുന്ന വിവരം ഇപ്രകാരമാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്നത്. പ്രധാനമായും ജ്യോതി മാലിക്കുമായി ബന്ധപ്പെട്ട അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഷാജഹാൻ ഷെയ്ഖ് എന്ന ടി എം സി നേതാവ്. ഈ ടി എം സി നേതാവിന്റെ വീട്ടിലേക്കുള്ള പരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു ഇത്തരം ആക്രമണം ഉണ്ടായത്. എന്നാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്ക് എത്തിയതെന്നായിരുന്നു ഇഡി വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്ന വിവരം. അതേസമയം തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ഷാജഹാൻ ഷെയ്ഖിനെതിരെ നടപടി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ചില ഇഡി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് ഇപ്പോൾ ഇഡി വൃത്തങ്ങൾ അറിയിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ ഒരു റേഷൻ സ്കാം എന്ന ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് സന്ദേശ് കാലിയത മേഖലയിൽ റെയ്ഡിനെത്തിയെന്നാണ് ഇഡി വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നടപടി തുടരാൻ തന്നെയാണ് തീരുമാനം. കൂടാതെ ഈ അക്രമത്തിന് പിന്നാലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് എതിരെ രൂക്ഷമായ ഭാഷയിലാണ് ബി ജെ പിയും കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നൊരാവശ്യം കോൺഗ്രസും അതോടൊപ്പം തന്നെ ബി ജെ പിയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരി, നിതിൻ അമ്പുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു. ഇനി കലോത്സവവുമായി ബന്ധപ്പെട്ട പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഗോകുൽ രവി.